നമസ്കാരം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ യൂണിഫോം ഒഴിവാക്കി ഹിജാബ് ധരിക്കുന്നതിനെതിരെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ശിവമോഹയിലെ ഹിന്ദു നേതാവിനെ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ വെട്ടി കൊലപ്പെടുത്തി. കർണാടക ഷിമോഗ സ്വദേശി ഹർഷയാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രി 9:30 ആക്രമണമുണ്ടായത്. സമീപത്തുള്ള മഖൺ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തെ തുടർന്ന് ഷിമോഗയിൽ കളക്ടർ 144 വകുപ്പ് പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്കൂളുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി. ആഭ്യന്തരമന്ത്രി അരഗ ജ്ഞാനേന്ദ്ര ഷിമോഗയിലെത്തി ഹർഷയുടെ കുടുംബത്തെ സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ഇസ്ലാമി ഭീകരർ കൊന്ന ഹർഷയുടെ ഭൗതിക ശരീരം കാണുവാൻ കർണാടക ആഭ്യന്തരമന്ത്രി അരഗ ജ്ഞാനേന്ദ്ര എത്തി. മൃതദേഹം സൂക്ഷിച്ചിരുന്ന മഖൺ ജില്ലാ ആശുപത്രിയിൽ എത്തിയാണ് അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിച്ചത്. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചതായി അരഗ ജ്ഞാനേന്ദ്ര അറിയിച്ചു. ഹർഷയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ അന്വേഷണ പുരോഗതി വിലയിരുത്തി. കൊലപാതകത്തിൽ 5 പേർ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ഫേസ്ബുക്ക് കുറിപ്പിട്ടതിന് പിന്നാലെയാണ് ഹർഷയ്ക്കെതിരെ വധഭീഷണി ഉണ്ടായിരുന്നത്. പ്രതിഷേധ പരിപാടികളിൽ ഹർഷ സജീവമായി പങ്കെടുത്തതും അക്രമികളെ ചൊടിപ്പിച്ചു. കർണാടകയിൽ ഹിജാബ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ സ്കൂളുകളിലും കോളേജുകളിലും ഹിജാബ് ധരിക്കുന്നതിനെ അനുകൂലിക്കാനാകില്ല എന്ന നിലപാട് സ്വീകരിച്ച് പരസ്യമായി ഹർഷ രംഗത്ത് വന്നിരുന്നു. സ്കൂളുകളിലും കോളേജുകളിലും യൂണിഫോം ധരിക്കുന്നതിന്റെ പ്രാധാന്യം വ്യക്തമാക്കി ഹർഷയുടെ നേതൃത്വത്തിൽ ക്യാമ്പയിനും സജീവമായിരുന്നു. ഇത് അവസാനിപ്പിക്കണമെന്ന മതമൗലികവാദികളുടെ ഭീഷണിക്ക് മുന്നിൽ ഹർഷ വഴങ്ങിക്കൊടുത്തില്ല. അടുത്തിടെ ഹിജാബിന്റെ പേരിൽ പ്രശ്നമുണ്ടായ കോളേജിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രമാണ് ശിവമോഗയിലേക്കുള്ള ദൂരം. ഈ സാഹചര്യത്തിൽ ഇവിടെ നിന്നുമെത്തിയ ആളുകളാണോ കൃത്യം നടത്തിയതെന്ന് പോലീസ് സംശയിക്കുന്നു. സംഭവത്തിൽ പോലീസ് ഊർജിത അന്വേഷണമാണ് നടത്തുന്നതെങ്കിലും കൊലപാതകികളെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിട്ടില്ല. കൊലയ്ക്ക് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. അക്രമികൾക്കായി പ്രദേശത്തെ CCTV ക്യാമറ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് സംഭവത്തിൽ അന്വേഷണം നടത്തുന്നത്. മേഖലയിലെ സജീവ ബജരംഗദൾ പ്രവർത്തകനാണ് ഹർഷ. തയ്യൽക്കട നടത്തി ഉപജീവനം നടത്തുന്ന അദ്ദേഹം രാത്രി കടയടച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ആക്രമിക്കപ്പെട്ടത്. പ്രദേശത്തെ വാഹനങ്ങൾക്കും അക്രമികൾ തീയിട്ടിട്ടുണ്ട്. ഹിന്ദു നേതാവിന്റെ കൊലപാതകത്തിൽ ഏറെ അസ്വസ്ഥനാണെന്ന് കർണാടക മന്ത്രി KS ഈശ്വരപ്പ പറഞ്ഞു. വിഷയത്തിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. സോഷ്യൽ മീഡിയയിലും വലിയ പ്രതിഷേധം ദൃശ്യമാണ്. ക്യാമ്പയിന് കഴിഞ്ഞ മണിക്കൂറുകളായി ട്വിറ്റർ ട്രെൻഡിങ്ങിൽ ഒന്നാമതാണ്. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ അഭിജിത്ത് മംജുദാർ, സിനിമാ നിർമ്മാതാവ് മനീഷ് മുന്ദ്ര എന്നിവർ ക്യാമ്പയിനിൽ പങ്കാളികളെ രംഗത്തെത്തി. ചില ഗ്രൂപ്പുകൾ ജനങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു സംഭവത്തിൽ മാണ്ഡ്യ MPയും അഭിനേത്രിയുമായ സുമലതയുടെ പ്രതികരണം. കർണാടക സർക്കാർ സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചില ഗ്രൂപ്പുകൾ അതിനെതിരെ പ്രവർത്തിക്കുകയാണെന്നും അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഭാരതകേസരി TV. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.